ഞങ്ങളുടെ വികാരത്തെ ഉയർത്തിക്കാട്ടി പ്രക്ഷോഭങ്ങളും ഇലക്ഷൻ പ്രചരണവും നടത്തി, എന്നിട്ട് മിണ്ടാൻ അനുവാദമില്ലേ? ശശികലയ്ക്കെതിരെ പത്മാപിള്ള റെഡി ടു വെയ്റ്റ് ക്യാമ്പയിനുമായി ശശികലയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതിന് തെളിവുകളും പുറത്ത്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് റെഡി ടു വെയ്റ്റ് ക്യാമ്പയിനുകാരും RSSകാരും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വൻ തർക്കം. ശബരിമല ആചാര സംരക്ഷണത്തിൽ നിന്നും RSSഉം BJPയും പിന്നോട്ടു പോകുന്നുവെന്ന് റെഡി ടു വെയ്റ്റ് ക്യാമ്പയിനുകാർ ആരോപിച്ചിരുന്നു. എന്നാൽ ആചാര സമിതിക്ക് റെഡി ടു വെയ്റ്റുകാരുമായി ബന്ധമില്ലെന്നും ശബരിമല പ്രക്ഷോഭത്തിൽ അവർ തങ്ങൾക്കൊപ്പമില്ലെന്നും കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷയും ആചാര സംരക്ഷണ സമിതി നേതാവുമായ KP ശശികല പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് റെഡി ടു വെയ്റ്റ് ക്യാമ്പയിന് നേതൃത്വം നൽകിയ പത്മാപിള്ള. ശബരിമല പ്രക്ഷോഭത്തിൽ തങ്ങൾ പങ്കെടുത്തില്ല എന്ന് പറയാൻ ശശികലയ്ക്ക് അധികാരമില്ലെന്ന് പത്മാപിള്ള തുറന്നടിച്ചു. അവരുടെ സംഘടനയെ മാത്രം പരിഗണിക്കുന്നത് സങ്കുചിത മനോഭാവവും രാഷ്ട്രീയവുമാണ്. സന്നിധാനത്ത് വന്ന് അറസ്റ്റ് വരിക്കുകയോ കേസിൽ പ്രതിയാവുകയോ ചെയ്തിട്ടില്ലാത്ത യുവതീ പ്രവേശനത്തെ ആദ്യം മുതൽക്കേ എതിർത്തവർക്ക് പ്രക്ഷോഭവുമായി ബന്ധമില്ലെന്നാണോ പറയുന്നതെന്നും പത്മാപിള്ള ചോദിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളും ആകാംക്ഷയുമൊക്കെ പല രീതിയിൽ ഉയർത്തിക്കാട്ടിയാണ് പ്രക്ഷോഭങ്ങളും ഇലക്ഷൻ പ്രചരണവും ഒക്കെ നടത്തിയത്. എന്നിട്ട് പ്രക്ഷോഭത്തിലേക്ക് ക്ഷണിച്ചവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പാടുള്ളൂ എന്ന് ഒരു നിയമം ഉണ്ടെന്നറിഞ്ഞില്ലെന്നും പത്മാപിള്ള ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതിനിടെ റെഡി ടു വെയ്റ്റ് ക്യാമ്പയിനുമായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികലയ്ക്ക് ബന്ധമുണ്ടെന്നതിന് തെളിവുകൾ പുറത്തു വന്നു. റെഡി ടു വെയ്റ്റ് ക്യാമ്പയിനുമായി തനിക്ക് ബന്ധമില്ലെന്നായിരുന്നു ശശികല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. എന്നാൽ റെഡി ടു വെയ്റ്റ് ക്യാമ്പയിൻ ആരംഭിച്ച സമയത്ത് ശശികല ഉൾപ്പെടെയുള്ളവർ ഐ സപ്പോർട്ട് റെഡി ടു വെയ്റ്റ് ക്യാമ്പയിൻ എന്ന കാർഡുമായി നിൽക്കുന്ന പടം അവർ തന്നെയാണ് അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലാണ് ശശികല റെഡി ടു വെയ്റ്റ് ക്യാമ്പയിനെ തള്ളിപ്പറഞ്ഞത്. റെഡി ടു വെയ്റ്റ് ക്യാമ്പയിനുമായി ആചാര സംരക്ഷണ സമിതിക്ക് ഒരു ബന്ധവുമില്ലെന്നും ശബരിമല പ്രക്ഷോഭത്തിൽ റെഡി ടു വെയ്റ്റ് BJPക്കൊപ്പമല്ലെന്നുമായിരുന്നു ശശികല പറഞ്ഞത്. ശശികല ഉൾപ്പെടെയുള്ളവർ റെഡി ടു വെയ്റ്റ് ക്യാമ്പയിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്താൻ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ RSS നിലപാട് തിരുത്തിയതാണെന്നും സൂചനകളുണ്ട്. ആദ്യം മുതൽ തന്നെ RSSന് ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്ന നിലപാടായിരുന്നു. എന്നാൽ പിന്നീട് ഇത് മതവികാരം ആളിക്കത്തിക്കാൻ ഉപകരിക്കും എന്ന് കണ്ടുകൊണ്ടാണ് നിലപാട് മാറ്റിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി mangalam.com സന്ദർശിക്കുക.